സിനിമ തന്നെയാണ്, ഞാൻ സിനിമാ നടനായിരിക്കും, ഞാൻ സിനിമാ നടനായിട്ട് തന്നെ മരിക്കും ക്യാമറയുടെ മുമ്പിൽ മിക്കവാറും. പകർന്നാടിയ വേഷങ്ങളിലെല്ലാം പ്രതിഭയുടെ കയ്യൊപ്പു ചാർത്തിയ അഭിനയത്തിന്റെ പെരുന്തച്ഛൻ തിലകൻ വിടവാങ്ങിയിട്ട് സെപ്റ്റംബർ 24 എട്ട് വർഷം. ഇന്നും തിലകനെ ഓർക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അദ്ദേഹം അനശ്വരമാക്കിയ കഥാപാത്രങ്ങളാണ്, ഒപ്പം ജീവിതത്തിലും അഭിനയത്തിലും അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളും. രണ്ടിലൊന്ന് കണ്ട് രണ്ടാം തരത്തിലെ, രണ്ടാം തരം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് രണ്ടാം ക്ലാസ് അതാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ല. രണ്ടിലൊന്ന് കണ്ട് രണ്ടാം തരത്തിലെ രംഗപൂജക്കെങ്ങ് കൊണ്ടിട്ട് പൊന്നച്ഛൻ ചൊല്ലി പറഞ്ഞൊന്നും തന്നില്ല ഏതും ചൊല്ലാൻ ജപമാല കയ്യിൽ തന്ന് ജപമാല കയ്യിൽ തന്ന അപ്പോഴേ, അതായത് രണ്ടാം തരത്തിൽ പഠിക്കുമ്പോഴേ, മാനവൻ മുത്തിലെ ആന്റണി പാഠങ്ങൾ മാനം കെടുത്താതെ ഒന്നൊന്നായി നേടി ഞാൻ, മറ്റെന്ത് വേണം ഒരുത്തമ പാഠം, മറ്റൊന്നുമില്ല എനിക്കത് തോന്നുന്നു. നാടകത്തിലായാലും സിനിമയിലായാലും തിലകന് പകരം വെക്കാൻ മറ്റൊരാളില്ല. അഭിനയിക്കുകയാണെന്ന് തോന്നിപ്പിച്ചാൽ അഭിനയം പരാജയപ്പെട്ടു എന്ന് ഓർമ്മിപ്പിച്ച നടൻ, എവിടെയും തലകുനിക്കാത്ത പോരാളി. കല്ല് ദേവിയായി കഴിഞ്ഞു, അപ്പൊ ആശാരി മരത്തേണ്ട പടകലെ ഒന്നുമില്ല. ഓ എന്റെ പ്രിയപ്പെട്ട പറ്റി, നിന്റെ സുഗന്ധം എത്ര ദിവ്യമാണ്, അത് ആസ്വദിക്കുന്നവർക്ക് നീ വലിയവനാണ്. പക്ഷേ അവർക്ക് നിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുന്നത് നീ കത്തിച്ചാമ്പലാകുന്നത് കൊണ്ടാണ്. അനേക കോടി ചന്ദനത്തിരികൾ ചാമ്പലായി വീണ ഈ ഭൂമിയിൽ നീയും വീണടിയുക, കത്തുക, സുഗന്ധം പരത്തുക, രവിക്കുക, മറ്റൊന്നായി മാറുക. നിനക്ക് നമോവാദം. അതെന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറാത്ത ഒരു ഡയലോഗാസിന്റെ മോഡുലേഷനും ഒക്കെ, നമ്മൾ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ പൊളി, അതൊരു ഭയങ്കര, ഞാനിപ്പോ അതിന്റെ പറഞ്ഞ അച്ഛൻ പറഞ്ഞിട്ടുള്ളതിന്റെ ഇടയിലോക്കത്ത് പോലും എത്തിയിട്ടില്ല. എന്നിട്ട് പോലും നിങ്ങൾക്ക് അതിന്റെ ഒരു സുഖം ഫീൽ ചെയ്യുന്നില്ല. ഞാൻ അച്ഛനെ ഒരല്പം ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാനത് പറഞ്ഞത് പോലും. തിലകനെ ഒഴിവാക്കി മറ്റു പലരിലേക്കും കഥാപാത്രത്തെ പകുത്തു നൽകിയപ്പോൾ എന്തോ ഒരു കുറവ് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരിൽ നിറഞ്ഞു നിന്നിരുന്നു. അങ്ങനെയുള്ള യാതൊരു ഇതും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല ധൈര്യമായിട്ട് വിളിച്ചു. ഇനിയിപ്പോ ഞാൻ ഈ കാര്യം വിളിച്ച് അച്ഛനോട് ചോദിച്ച് ആ രീതിയിലൊരു മീഡിയേറ്റർ എന്ന നിലയ്ക്കോ അങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കായിരിക്കും അതിന്റെ ചീത്ത കേൾക്കുന്ന മുഴുവൻ. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും പുള്ളി വിളിച്ചില്ല, എന്നാലും ഞാൻ ചോദിച്ചു. അപ്പോഴത്തേക്ക് അച്ഛന് അത് ഇതേ പറഞ്ഞതുപോലെ എന്നെ ചീത്ത പറയാണ്ടായത്, അവനെന്താ എന്താ എന്നെ വിളിച്ച എന്ന് പറഞ്ഞു. അതായത് അച്ഛനെ എന്താണ് രഞ്ജിത്തിന് വിളിച്ചത്, ഞാൻ പറഞ്ഞ അതേ വാചകം തന്നെ അച്ഛൻ പറയുകയാണ്ടായത്. പക്ഷെ എന്നിട്ട് അങ്ങനെ ഒരു ഇതൊക്കെ എന്താണ് പറയുന്നത്, ഒരു മഞ്ഞുരുക്കല് കർമ്മം ഞാൻ അവിടെ നടത്തി എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് എന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അങ്ങനെ ഒരു പടം വന്നു, നല്ല കാര്യം. അതിലാണ് അച്ഛൻ ഈ പറഞ്ഞ പോലെ തിരിച്ചു വരുന്നത്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത്രയാണ് അതിനകത്ത് എന്റെ പാർട്ട്, അതാണ് ഞാൻ ബോധിപ്പിച്ചത്. അങ്ങനെ അച്യുതമേനോനും കരീമിക്കും സ്പിരിറ്റിലെ മദ്യപാനിയായ ആശാനും അവസാന നിമിഷങ്ങളിലെ തിലകന്റെ മാസ്മരിക നിമിഷങ്ങളായി മാറി.